എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ റെഡ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം പാസ്ത ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്തു പോവരുത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നാല് ഒക്കെ മതി പാസ്ത നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ഇപ്പം ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലൊന്ന് കോരി മാറ്റാം ഇനി ഈ പാസ്തയ്ക്കകത്തോട്ട് ഒരു ടീസ്പൂൺ എണ്ണയൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണയൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് തക്കാളി വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ മിനിറ്റ് ആയി തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തക്കാളി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം തണുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവോളയൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അതുപോലെ തന്നെ ചീസിന് പ്രത്യേകിച്ച് അളവുമില്ല ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഓറിഗാനോ മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അപ്പോൾ ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചീസ് ചേർക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ചീസ് ചേർക്കുന്നുണ്ടെങ്കിൽ ചീസിന് നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ മസാല പാസ്തയ്ക്കകത്ത് നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഡ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്